മനസ്സേ മനസ്സേ ഒന്നു കേൾക്കൂ മനസ്സേ. അതിന് എന്തായി, ഇവർ മനസ്സേ സംബന്ധിച്ചു, അതിൻ്റെ കൂടെ വേറൊരു വാക്ക് എന്ത് വാക്ക ഉപയോഗിക്കാം? ഞാൻ പറഞ്ഞു അതന്നെ പറയണം, മനസ്സ് മനസ്സേ മനസ്സേ പറഞ്ഞപ്പോഴേ അത് ഉറപ്പാവുള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. വിനീതൊക്കെ പറഞ്ഞു അത്ഭുതമായി എനിക്ക് തോന്നുന്നു. മനസ്സേ എൻ്റെ കൂടെ എന്താ പറയുക, മനസ്സിനോടെ അല്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ഒന്നാണ് ഒന്നുകൂടി പറയണം എന്നാ ഉറപ്പിച്ചു. ചൂടുന്നത് നല്ലതാണ്, ആ വാർത്തയും നല്ലതാണ്. ഒരു വലിയൊരു കൂട്ടുകെട്ടായിട്ട് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ജയരാജുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. സാർ മ്യൂസിക് തുടങ്ങുന്നത് ജയരാജൻ്റെ ചിത്രത്തിലാണ്. ഒരു ആത്മാവ് ചേർന്ന കൂട്ടുകെട്ടാണ് ജയരാജ്. ഇപ്പോഴും അതെ, ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് ജയരാജൻ്റെ കൂടെ. ലാസ്റ്റ് കഴിഞ്ഞ മാസം മഹഫിൽ കണ്ടിട്ടുള്ള, അതിൽ ദീപ് മ്യൂസിക് ഞാൻ എഴുത്തുകയാണ്. അതിൽ ഒരു വരിയുണ്ട്, ഞാൻ പറഞ്ഞ ജയരാജ് പറയുന്നത് എനിക്ക് മെസ്സേജ് അയച്ചത്, ഞാൻ ദേശാടനത്തിലേക്ക് വരികളെക്കാൾ ഗംഭീരമാണ് ഇത്. അയാൾക്ക് അങ്ങനെ തോന്നി പറഞ്ഞു. ഒന്ന്, നൊന്തവർക്കേ നോവറിയൂ, നൊന്തവർക്കേ നോവറിയൂ, നൊന്തവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. അതാണ്, അത് ഭയങ്കര ഫീലാണ്. നിങ്ങളിതൊന്നും പറഞ്ഞിട്ടല്ലേ, നൊന്താൽ നിനക്ക് നൊന്താ മനസ്സിലാവും, നീ അച്ഛനാവുമ്പോൾ നിനക്ക് മനസ്സിലാവും അച്ഛൻ്റെ ഇതാണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ പറയാം, അമ്മയാവുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയല്ലേ, അതുപോലെയാണ്. സ്വന്തവർക്കേ നോറിയും, ജയരാജന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. ദേശാടനത്തിലൊക്കെ അയാൾ ഒരു പാട്ടും കേട്ടില്ല ആദ്യം. ഞങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുക ഇത്. ഞങ്ങളാന്നല്ല, ഞാനും വിശ്വനാണ് അത് റെക്കോർഡ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഞാനാണ് കൊണ്ടുകൊടുത്തത്. അന്ന് ഫോണൊന്നുമില്ല, ഒരു ട്യൂണ് കേൾപ്പിക്കാൻ നിർത്തിയില്ല, അല്ലെങ്കിൽ പാട്ട് കേൾപ്പിക്കാൻ നിർത്തിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഫിക്സ് ചെയ്യാം, തീരുമാനിച്ചിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ കളിവീട് ഇറങ്ങിയല്ലോ എന്നുള്ളത് ജയരാജ് കേൾക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ദൂരം നിന്നിട്ട് ഇയാളുടെ ഫീൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇയാളിങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു അവിടെ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ തല ഇങ്ങനെ വരുത്തിയിട്ടുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് അജയ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാണ്. അത്ര ഫീലായിരുന്നു അത്. ഞങ്ങൾ ഭയങ്കര സിങ്കാണ് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ വേളിക്ക് വെളുപ്പാങ്കാലം, വണ്ണാത്തിപ്പുഴയുടെ തീർത്ത്, എത്രയോ പാട്ടുകൾ, ലജ്ജാവതി പോലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തതാണ്. അത് സാറിൻ്റെ ഭയങ്കര ഒരു മിടുക്കായിട്ട് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ജാസിഫിന് വേണ്ടിയിട്ട് എഴുതുക. അതെ. അപ്പം ലജ്ജാവതിയെ എന്നുള്ള പാട്ട് വരുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് ആ സമയത്ത് ചില ട്രോളൊക്കെ വരുന്നുണ്ട്. ജില്ലയിലെ ജില്ലയിലെ ഏത് ജില്ലയാന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കി ജാസിഫിനോട് ട്രോൾ ചെയ്യൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് സാറ് ശരിക്കും മ്യൂസിക് കൂടെ സാറ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ദേശാടനത്തിന് ശേഷം ഇങ്ങനെ കുറെ ജയരാജ് ഫിലിംസിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി സാർ എഴുതുന്ന വരികൾക്ക് ഒരു പക്ഷേ സാറ് തന്നെ മ്യൂസിക് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഇതിലേക്ക്, അതങ്ങനെ ചെയ്യാൻ അങ്ങനെ അങ്ങനെ നമ്മൾ വിചാരിച്ചു പോയി. കാരണം അത്രേ കിട്ടുള്ളൂ. ഞാൻ എഴുതുന്ന വരിക്ക് മറ്റാൾ ട്യൂണ് ചെയ്താൽ ഞാൻ എഴുതാം, പക്ഷെ ഞാൻ എഴുതുന്ന വരിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് അത് ശരിയാണ്. അത് ജയന് പറയാം. ഞാൻ എൻ്റെ ഞങ്ങളുടെ പടങ്ങളെല്ലാം അങ്ങനെയാണ്. എന്നെ കൊണ്ട് ഞാൻ എഴുതിയിട്ട് കേട്ടിട്ട് ഇനി തിരുവനന്തപുരം ചെയ്തോളാൻ പറയും. അങ്ങനെയാണ് ജയന്.